ഹലോ ഗൈസ്, എല്ലാവർക്കും ഹലോൺ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫിഷിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബോട്ടിലെ ഫിഷ് കറി. ബോട്ടിലെ ഫിഷ് കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കടലിൽ മീൻ പിടിക്കാൻ പോണ വലിയ ബോട്ടിലെ ആ ബോട്ടിൽ അവർ ഫ്രഷായിട്ട് മീൻ പിടിച്ചെടുത്ത് അവർ സ്പെഷ്യൽ റെസിപ്പി ചേർത്ത് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കിയെടുക്കും. അതാണ് ബോട്ടിലെ ഫിഷ് കറി. അപ്പോൾ നമുക്ക് ബോട്ടിലെ ഫിഷ് കറി മാത്രമല്ലാതെ നമുക്ക് ജസ്റ്റ് കടലിലെ വ്യൂ ഒക്കെ ഒന്ന് കണ്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ശരി, വീഡിയോയിലോട്ട് പോവാം. ആ കറി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആവോലിയും അയിലയും എല്ലാം ഒത്തിട്ടുള്ള ഒരു കിട്ടില്ലം കറിയാണ് നമ്മൾ ഇന്ന് വീഡിയോ കാണുന്നത്. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഇട്ടു. അതൊന്നു ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി അതിലേക്ക് ഒരു 5 സവാള അരിഞ്ഞത് ചേർത്ത്, എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്തു. അപ്പോൾ സവാളയിൽ ഉപ്പ് ആഡ് ചെയ്യുന്നത് നല്ലോണം ഒന്ന് സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടി. 35 പേർക്കുള്ള കറിയാണ്, അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർത്തു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ചേർത്തു. ഒരു 3 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ഫിഷ് മസാല. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്നത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പുളിവെള്ളവും ആ മസാലയും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റോളം മിക്സ് ചെയ്യുക. നല്ലപോലെ ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നല്ലോണം ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. മിക്സായതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മസാല ലൂസാക്കുക. നമുക്ക് എത്ര പേർക്കാണോ കറി വേണ്ടത് അത്രയും വെള്ളമൊഴിച്ച് മസാല നല്ലപോലെ ഒന്ന് ലൂസാക്കുക. ഇപ്പോൾ നല്ലപോലെ ലൂസായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക, കാരണം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്തു.
പിന്നെ അതിലേക്ക് നമ്മുടെ ആവൂലിയും അയിലയും അങ്ങ് തട്ടി അങ്ങിട്ടു. എന്നിട്ട് നല്ലപോണ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കറിയിലും. ഈ കറിയിൽ ആവൂലിയും അയിലയും നല്ലപോലെ ഒന്ന് മിക്സായിട്ടുണ്ട്. അതിനുശേഷം ഒരു 5 തക്കാളി നീളത്തിലരിഞ്ഞത് വാരി അങ്ങോട്ട് വിതറി ഇപ്പോഴത്തന്നെ അതിൽ നല്ല ഒരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ മസാലയുടെ ഒരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് കറി ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. കറി നല്ലപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. കറി നല്ലപോലെ തിളച്ചു. അടിയിൽ പിടിച്ചോ ഇല്ലയോ ഒന്ന് നോക്കാനായി ജസ്റ്റ് ഒന്ന് തവിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കറി നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലപോലെ മസാല കുറുകിയിട്ടുമുണ്ട്. നമ്മുടെ കറി റെഡിയായി. ഗൈസ് എല്ലാവരും വീഡിയോ കണ്ടുവല്ലോ. വളരെ സിമ്പിൾ റെസിപ്പിയാണ് ബോട്ടിലെ ഫിഷ് കറി എന്ന് പറയുന്നത്. അപ്പോൾ
ഞാൻ കഴിച്ചു, എൻ്റെ പൊന്നു എന്തൊരു അടാറ് ടേസ്റ്റായിരുന്നു. ടേസ്റ്റിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ കടലിലെ കാഴ്ചകൾ കണ്ടു. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.